നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. എടുക്കാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്തെ സെക്കൻഡ് മൊഡ്യൂളായിട്ട് 2A മൊഡ്യൂളായിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഡിവിഡൻസ്. അപ്പം നമ്മൾ ഡിവിഡൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടേമുകൾ ഇതിന് മുന്നത്തെ പല വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഇൻ്ററിം ഡിവിഡൻഡ്, അങ്ങനെ ഒരുപാട് ടേമുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതെല്ലാം പറഞ്ഞത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം അവർ ഇത്ര ഡിവിഡൻഡ് കൊടുക്കാൻ ഡിക്ലെയർ ചെയ്യും, ആനുവൽ ജനറൽ ബോഡി ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം 30 ദിവസത്തിനകം ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എന്നാൽ അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ് അൺപെയ്ഡ് ഡിവിഡൻഡ്, കൊടുക്കാതിരിക്കുന്ന ഡിവിഡൻഡ് എന്താണ്, അഥവാ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 3 പോയിന്റ്സായിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റ്സും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഡിവിഡൻഡാണ് അൺപെയ്ഡ് അഥവാ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ ഡിവിഡൻഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 124 പറയുന്നത്. അപ്പം സെക്ഷൻ 124 പ്രകാരം അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് വേറെ ഡിവിഡൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ എ കമ്പനി ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ക്ലെയിംഡ് വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഡിക്ലറേഷൻ ടു എനി ഷെയർ ഹോൾഡർ എൻറ്റൈറ്റിൽഡ് ടു ദി പേയ്മെൻറ്റ് ഓഫ് ദി ഡിവിഡൻഡ് ദ കമ്പനി ഷാൽ വിത്തിൻ 7 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദി സെറ്റ് പീരീഡ് ഓഫ് 30 ഡേയ്സ് ട്രാൻസ്ഫർ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് വിച്ച് റിമൈൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ടു എ സ്പെഷ്യൽ അക്കൗണ്ട് ടു ബി ഓപ്പൺഡ് ബൈ ദ കമ്പനി ഇൻ ദാറ്റ് ബിഹാഫ് ഇൻ എനി ഷെഡ്യൂൾഡ് ബാങ്ക് ടു ബി കോൾഡ് ദി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആദ്യം തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര ഡിവിഡൻഡ് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന ആ ഡിവിഡൻഡ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് എത്ര കൊടുക്കണം. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്ന അതേ ഡിവിഡൻഡ് അല്ല എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, അതിനേക്കാളും കുറവായിരിക്കും. അപ്പം ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇത്ര ഡിവിഡൻഡ് കൊടുക്കാം എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. എന്നാൽ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ 30 ദിവസത്തിനുള്ളിൽ, അതായത് ഡിക്ലെയർ ചെയ്ത് 30 ദിവസമായിട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഷാൽ വിത്തിൻ 7 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി എക്സ്പയറി ഓഫ് ദ സെറ്റ് പീരീഡ് ഓഫ് 30 ഡേയ്സ് ട്രാൻസ്ഫർ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് വിച്ച് റിമൈൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ടു എ സ്പെഷ്യൽ അക്കൗണ്ട് ടു ബി ഓപ്പൺഡ് ബൈ ദ കമ്പനി ഇൻ ദാറ്റ് ബിഹാഫ് ഇൻ എനി ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് 30 ദിവസമായിട്ടും കൊടുത്തില്ല എന്നുള്ള 30 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനകം, അതായത് ഷെയർ ഹോൾഡറിൻ്റെ എന്താണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു, പക്ഷെ പ്രഖ്യാപിച്ച് 30 ദിവസം വരെ ആയിട്ടും കൊടുത്തില്ല. ആ 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഈ എമൗണ്ട് എങ്ങോട്ട് മാറ്റണം, ഒരു പ്രത്യേക അക്കൗണ്ടിലോട്ട് മാറ്റണം. ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. അപ്പം നമ്മൾ കൊടുക്കാത്ത ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും, കമ്പനിയുടെ പേരിൽ ഇതിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നാണ് അക്കൗണ്ടിന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് മറക്കരുത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് 30 ദിവസത്തിനകമാണ് കൊടുക്കേണ്ടത്. 30 ദിവസത്തിനകം കൊടുത്തില്ലെങ്കിൽ 30ാമത്തെ ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഈ എമൗണ്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യം. അതിനുശേഷം പറയുന്നത് ദി കമ്പനി ഷാൽ വിത്തിൻ എ പീരീഡ് ഓഫ് 90 ഡേയ്സ് ഓഫ് മേക്കിംഗ് എനി ട്രാൻസ്ഫർ ഓഫ് ആൻ എമൗണ്ട് അണ്ടർ സബ്സെക്ഷൻ 1 ടു ദി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് prepare a statement containing the name, their last known addresses and the unpaid dividend to be paid to each person and place it on the website of the company.
ഇഫ് എനി ആൻഡ് ആൾസോ ഓൺ എനി അതർ വെബ്സൈറ്റ് അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദിസ് പർപ്പസ് ഇൻ സച്ച് ഫോം മാനർ ആൻഡ് അതർ പാർട്ടിസിപ്പൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി പറയുന്നത് ദ കമ്പനി ഷാൽ വിത്തിൻ എ പീരീഡ് ഓഫ് 90 days ഓഫ് മേക്കിംഗ് എ ട്രാൻസ്ഫർ ഓഫ് ദി എമൗണ്ട് അണ്ടർ സബ്സെഷൻ 1 ടു ദി അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട്. അതായത് ഇപ്പോൾ 7 ദിവസമായിട്ട് 30 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനകം എന്ത് ചെയ്തു, നമ്മൾ അക്കൗണ്ടിൽ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തിട്ട് 90 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഈ നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തു, ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനകം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേര്, അതായത് അൺപെയ്ഡ് ഡിവിഡൻറ്റ് ആർക്കൊക്കെയാണോ നമ്മൾ കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കാനുള്ള ഡിവിഡൻ്റ് ആയിരുന്നോ അവരുടെ എല്ലാം പേര്, അവരുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും എത്ര ഡിവിഡൻ്റാണ്, അവരുടെ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോർക്കും ലഭിക്കേണ്ട ഡിവിഡൻ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയും എന്നിട്ട് ഇത് കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലുകൂടി നമ്മൾ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിലുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ഇതിന് വേണ്ടി പ്രത്യേക മാനർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഒരു പ്രത്യേക സിസ്റ്റം, സ്റ്റേറ്റ്മെൻറ്റൊക്കെ തയ്യാറാക്കുന്ന പ്രത്യേക സിസ്റ്റമാറ്റിക് ആയിട്ടാണെങ്കിൽ അതേ സിസ്റ്റം ഫോളോ ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇട്ടിരിക്കണം. അപ്പോൾ രണ്ടാം സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനകം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആർക്കൊക്കെയാണ് ഈ ഡിവിഡൻറ്റ് കിട്ടാനായിട്ടുള്ളത്, അവരുടെ പേര്, അഡ്രസ്സ്, അവർക്ക് ഓരോരുത്തർക്കും ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ഡിവിഡൻ്റാണ് കിട്ടാനുള്ളത്, അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കമ്പനിയുടെ വെബ്സൈറ്റിലും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലും നമ്മൾ ഇട്ടിരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് പറയുന്നത് ഇഫ് എനി ഡീഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ ട്രാൻസ്ഫറിംഗ് ദ ടോട്ടൽ എമൗണ്ട് റെഫേർഡ് ടു ഇൻ സബ് സെഷൻ 1 ഓർ എനി പാർട്ട് ദെയർ ഓഫ് ടു ദി അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട് ഓഫ് ദി കമ്പനി, ഇറ്റ് ഷാൽ പേ ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡീഫോൾട്ട് ഇൻട്രസ്റ്റ് ഓൺ സോ മച്ച് ഓഫ് ദി എമൗണ്ട് ആസ് ഹാസ് നോട്ട് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദി സെഡ് അക്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം ആൻഡ് ദ ഇൻട്രസ്റ്റ് അക്രൂയിങ് ഓൺ സച്ച് എമൗണ്ട് ഷാൽ എൻഷുവർ ടു ദി ബെനഫിറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ഇൻ പ്രൊപ്പോർഷൻ ടു ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ടു ദം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ ചെയ്താലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ കമ്പനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസം ആയിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല, ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ല. ഈ ഡിവിഡൻറ്റ് നമ്മളുടെ ഈ പറയുന്ന അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫറും ചെയ്തില്ല, ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ്, പക്ഷെ നമ്മൾ ട്രാൻസ്ഫറും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 12% പലിശ. എത്ര രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മൊത്തം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കും, ചിലപ്പോൾ പകുതി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി മിച്ചം നമ്മൾ എന്ത് ചെയ്തില്ല, ട്രാൻസ്ഫർ ചെയ്യാതെ വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാത്ത തുകയ്ക്ക് ഇൻട്രസ്റ്റ് കൂടി നമ്മൾ അടയ്ക്കണം. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന ആ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡീഫോൾട്ട് വരുത്തുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ 12% ഇൻട്രസ്റ്റ് കൂടി നമ്മൾ അതിനകത്ത് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് അതിനകത്ത് പ്രധാനമാണ്, 30 ദിവസം ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തെ ഡിവിഡൻറ്റ് കൊടുക്കണം എന്നാണ്. 30 ദിവസമായിട്ട് ഡിവിഡൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനകം ഈ തുക അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനകം തന്നെ ഈ ഡിവിഡൻറ്റ് ആർക്കൊക്കെയാണോ കിട്ടാൻ അവകാശമുള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുക്കേണ്ട ഡിവിഡൻറ്റാണോ, അതിൻ്റെ അവരുടെ പേര്, അഡ്രസ്സ്, അവർക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ഡിവിഡൻ്റ് തുക തുടങ്ങിയ കാര്യങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കമ്പനിയുടെ വെബ്സൈറ്റിലും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പർപ്പസിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലും കൂടി പ്ലേസ് ചെയ്യണം. ഇനി അഥവാ ഈ ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തുവാണെങ്കിൽ പലിശ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ടിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ പലിശയുടെ റേറ്റ് എന്ന് പറയുന്നത് 12% ആണ് എന്നും മനസ്സിലാക്കുക. ഇത്രയും കാര്യം മാത്രമാണ് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റുമായിട്ട് പറയാനുള്ളത്. വളരെ എളുപ്പമാണ്, നമുക്ക് ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം ഇതുപോലുള്ള പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോയിലൂടെ കാണാം.